വടകര നഗരത്തിൽ എടവടി ജംഗ്ഷനിലെ ഇരുനില കെട്ടിടം കനത്ത മഴയെ തുടർന്ന് തകർന്നു. പുലർച്ചെയായതിനാൽ ആളപായം ഒഴിവായി. റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് തിരിയുന്നതിന് സമീപത്തെ പഴയ ഇരുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് വെള്ളിയാഴ്ച കാലത്ത് അഞ്ചരയോടെ തകർന്നു വീണത്. കെട്ടിടത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗം ചുമരും മേൽക്കൂരയും നിലംപൊത്തുകയായിരുന്നു. പാർക്ക് റോഡിലേക്കും ടൗൺ ഹാൾ ഭാഗത്തേക്കുമുള്ള റോഡിനോട് ചേർന്നാണ് കെട്ടിടം തകർന്നു വീണത്. വാഹനങ്ങളും കാൽനട യാത്രക്കാരും സദാ പോകുന്ന വഴിയിൽ ഭാഗ്യം കൊണ്ടാണ് ആളപായം ഒഴിവായത്. സംഭവം അറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും കുതിച്ചെത്തി. ഇതുവഴിയുള്ള വാഹന ഗതാഗതം തിരിച്ചുവിട്ടു. നരിക്കളത്തിൽ ചന്ദ്രൻ, മാവള്ളി കുഞ്ഞികൃഷ്ണൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് അപകടത്തിൽപ്പെട്ടത്. നഗരത്തിലെ ആദ്യകാല കെട്ടിടങ്ങളിലൊന്നായ ഇവിടത്തെ കൈവശക്കാരും ഉടമകളും തമ്മിൽ തർക്കം നിലവിലുണ്ട്. കെട്ടിട ഉടമയ്ക്ക് തിരിച്ചു നൽകിയ ബാർബർ ഷോപ്പിന്റെ പിൻഭാഗമാണ് നിലംപൊത്തിയത്. താഴത്തെ നിലയിൽ 9 മുറികളുണ്ട്. ചാലിൽ ദാസന്റെ സ്റ്റേഷനറി കടയും ഗോഡൌണും, ചാലിൽ അശോകൻ കച്ചവടം ചെയ്യുന്ന ചായപ്പൊടി പുകയില പീടിക, സുധിയുടെ കിങ്സ് ബ്യൂട്ടി പാർലർ, പ്രേമന്റെ പച്ചക്കറി കട, പി എം ഭാസ്കരന്റെ മാറ്റ് കട, ദിനേശന്റെ ചെരുപ്പ് പീടിക എന്നിവയാണ് താഴത്തെ നിലയിൽ. കെ കെ രാഘവൻ സ്മാരക സമിതി ഓഫീസും ഗ്രന്ഥാലയവുമാണ് മുകൾ നിലയിൽ പ്രവർത്തിക്കുന്നത്. അപകട സാധ്യത ബന്ധപ്പെട്ട കെട്ടിട ഉടമയുടെ ശ്രദ്ധയിലും കഴിഞ്ഞ ദിവസത്തെ കാലത്തെ നഗരസഭാധികൃതർ ഇതിൻ്റെ മുന്നറിയിപ്പ് കെട്ടിട ഉടമകൾക്ക് നൽകുകയാണ്. അവർ തമ്മിലുള്ള സ്വത്ത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ തർക്കങ്ങളോ ഉണ്ടോ എന്നത് ഞങ്ങൾക്കറിയില്ല. ഈ കൗൺസിലിൻ്റെ കാലത്ത് 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ഇതിൻ്റെ അപകടാവസ്ഥയെപ്പറ്റി കൗൺസിലിൽ വളരെ ശക്തമായിട്ട് എല്ലാ ആളുകളും ചേർന്ന് കൊടുത്തിട്ട് ഗൗരവം അറിയിച്ചാണ്. എന്തോ വടകരക്കാരുടെ ഒരു ഭാഗ്യമുണ്ട്, ഇതിൻ്റെ ഒരു ഭാഗം തകർന്നു വീണപ്പോൾ സ്ഥിരമായി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും നടന്നു പോകുന്ന വഴിക്ക് ഒരൽപ്പം വൈകിയാണ് ഇതിൻ്റെ ഒരു ഭാഗം വിടിച്ചു വീണതെങ്കിൽ ദാരുണമായ സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു. കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നതോടെ കച്ചവടക്കാർ കടകളിൽ നിന്ന് രാവിലെ തന്നെ സാധന സാമഗ്രികൾ എടുത്തുമാറ്റി. ഗതാഗതത്തിന് പുറമെ കെട്ടിടത്തിനരികിലൂടെയുള്ള കാൽനടയാത്രയും അധികൃതർ തടഞ്ഞു. കെട്ടിടം തകർന്നതറിഞ്ഞ് ധാരാളം ആളുകൾ സ്ഥലത്തെത്തി.